ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ. ഇത് പകുതി വെച്ചിട്ട് ഫ്ലോപ്പ് ആണുണ്ട്, അത് ഞാൻ എവിടെയാന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പിലച്ചക്ക് 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ എത്തിയപ്പോഴത്തേനും അമ്മ പപ്പടമൊക്കെ പൊരിക്കണുണ്ട്, ചായക്കല്ലിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാവർക്കും ചോറ് വിളമ്പി വെക്കാമെന്ന്. ഇത് നമ്മൾ രാത്രി ചോറ് വെച്ചിട്ട് അത് വെള്ളം വറ്റിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കാസറോളൊക്കെ ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ചൂടുള്ള ചോറ് നമുക്ക് പിലച്ച സമയത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, തണുത്ത ചോറ് കഴിക്കണേക്കാളും. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഫസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ട് ഒരേപോലെ വിളമ്പി വെക്കും. പിന്നെ എക്സ്ട്രാ ചോറ് വേണ്ടവർക്ക് എടുക്കുക, കുറച്ച് ഒഴിവാക്കേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കൂട്ടാനകളൊക്കെ വിളമ്പി വെക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് ചീരത്താളിപ്പും പപ്പടവും ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ. തേങ്ങ അരച്ച കറിയുണ്ട്, അപ്പോൾ എനിക്ക് പൊലിച്ച സമയത്ത് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അങ്ങനെ ഹോളത്തെ ലൈറ്റൊക്കെ ഓഫാക്കി റൂമിൽ വന്ന് ലൈറ്റിട്ടപ്പോൾ അവർ ഉണന്നിട്ടൊന്നുമില്ല. രണ്ട് സൈഡിലും തടവൊക്കെ വെച്ച് എടുത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ഇനിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും, അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു കുപ്പിയിൽ ഉള്ള വെള്ളം നമ്മൾ പലിച്ച സമയമാകുമ്പോൾ കുടിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ അതിലിനി കുറച്ചും കൂടി വെള്ളമുണ്ട്, ടൈം ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് സമയമൊന്ന് കിടക്കും. ഇപ്പോൾ ഒരു 7:45 7:25 ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കുമ്പം ഇതാണ്ട് ചെക്കന് എണീറ്റിട്ടുണ്ട്. പിന്നെ അവന് പനിയാണ്, വലിയൊരു സുഖമില്ലാത്തതുകൊണ്ട് രാവിലത്തെ പണിക്കൊന്നും വലിയൊരു സുഖമല്ല. അപ്പോൾ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പ്രാക്കളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. പിന്നത്തെ പണികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എപ്പോഴത്തേം പോലെ അടിച്ചു വാരി തുടക്കുക, പാത്രങ്ങളൊക്കെ കഴുകിക്കുക, തിരുമ്പി കുളിക്കുക, അത്രയാണ് പിന്നത്തെ പരിപാടി. അത് കഴിഞ്ഞാണ്ട് ചെക്കനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാനും മോളും കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ, കുറേ ടൈം അവിടെ വേസ്റ്റായി, ഒരുപാട് ടൈം നിന്നു. പിന്നെ തിരിച്ചു പോരുകയാണ്, അപ്പോഴത്തേനും നല്ല പനിയുണ്ട് ചെക്കന്. വന്ന പാടെ മരുന്ന് കൊടുത്ത് അവൻ്റെ കൂടെ ഞാനവിടെ കടന്നു. അതോടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ഫ്ലോപ്പായി കേട്ടോ. അപ്പോഴത്തേനും കുറേ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, കുറച്ച് സമൂസ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അതിക്ക് അതൊന്ന് മൂത്ത് വന്നപ്പം അതിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് ചുപ്പ് ചെയ്തിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അനിമോള് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അവളെയൊക്കെ ഓടിച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളകും പൊടിയും ചേർത്തിട്ട് നല്ലോണമെന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. അത് നല്ലോണമെന്ന് ഡ്രൈ ആയിട്ട് മിക്സായി വരുമ്പം നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ഇതാണ് ബീഫാണ് കേട്ടോ. അത് സദാ പോലെ നമ്മൾ കുക്കാക്കിയിട്ടെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതവിടെ മസാല റെഡി ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. തരിക്കഞ്ഞിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു ബത്തക്ക വെട്ടിയേക്കാം, എന്നാൽ ഒന്ന് തണുക്കും ചെയ്തോളും. അതങ്ങനെ വെട്ടി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു. അതിൻ്റെ ശേഷം സമൂസേൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വീണ്ടും കട്ട്ലേറ്റുമ്പൊക്കെ തന്നെ എത്തിയിരിക്കണേ. ഇതിപ്പോൾ മുട്ട വെറുതെ അങ്ങോട്ട് പൊട്ടിച്ചെന്ന് ഇളക്കിയതാണ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ക്രംസ് ആയിട്ട് തന്നെ മേടിച്ചു കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ബ്രെഡ് മേടിച്ചിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിനതൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കുക കേട്ടോ, ബോളാക്കി കണ്ട് അത് നമുക്ക് വേണ്ട ഷേപ്പാക്കി കണ്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് ഫസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ
മൊത്തം ഞാനൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് മൊത്തം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ട് പിന്നെയാണ് മുട്ടയിൽ ഇതാക്കിയിട്ടെടുക്കുന്നതും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേനും ഞാൻ എന്താ നമ്മുടെ തരിക്കഞ്ഞി അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കണ്ടായിരുന്നു. അത് സേമിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചിട്ടെടുക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ തരിക്കഞ്ഞിക്കുള്ള ഉള്ളിയും അണ്ടിപരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് തുമ്മിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ സമൂസയും മറിച്ചിട്ടെടുക്കുന്നുണ്ട്. ടൈം ഏകദേശം നല്ലപോലെ വൈകിയെന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടടുപ്പിലും വെച്ചിട്ട് ഭയങ്കര സ്പീഡിലുള്ള പരിപാടിയാണ്. അങ്ങനെ അതങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വന്നപ്പോൾ അത് കൊണ്ടുപോയി തരിക്കഞ്ഞിക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം സമൂസയൊക്കെ ചുട്ടിട്ടെടുത്തു. പിന്നെ ആ എണ്ണയിൽ തന്നെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ഇതുപോലെയുള്ള പൊരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സമൂസയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഫസ്റ്റ് തന്നെ പൊരിച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കണം നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ കട്ട്ലേറ്റ് ഇടുമ്പോൾ ഒരു പദപദ പോലെ ഇങ്ങനെ ഇട്ടുണ്ടാവും. അപ്പോൾ എണ്ണ മിക്കവാറും കേടുവരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്കൊന്ന് കപ്പ ബിരിയാണി ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഇറച്ചിയും പുളിയെന്ന് കേട്ടോ പറയാം. അതായിരുന്നു പുള കൂട്ടാൻ. അപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴൊക്കെയുള്ളതൊന്ന് ഹാളിൽ ടേബിൾ മുക്ക് വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ നാരങ്ങവെള്ളം ഉമ്മ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പറന്നു ഒരു കപ്പിൽ. തരിക്കഞ്ഞിയും പറന്നു. പിന്നെ കുറച്ച് ബത്തക്കയും സമൂസയും കട്ട്ലേറ്റൊക്കെ പ്ലേറ്റിലാക്കി ഇപ്പാക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഹോളിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ നമുക്കുള്ളതാണ് അത്. നമുക്കുള്ളത് ഇവിടെ തന്നെ ഹോളിൽ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പത്തേനും ബാങ്കു കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊരു അറ്റാക്കാണല്ലോ ബാങ്കു കൊടുത്താൽ. അതാണ് പിന്നത്തെ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം കട്ട്ലേറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഈസിയാണ് കേട്ടോ അത് റെഡിയാക്കിയിട്ടെടുക്കാൻ. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇപ്പം നമ്മൾ നാലിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും. Thanks for watching.